നായകനായും വില്ലനായും സഹനടനുമായൊക്കെ മലയാളി പ്രേക്ഷകർക്ക് പ്രിയങ്കരനായ നടനായിരുന്നു സത്താർ. ആലുവ കടുങ്ങല്ലൂരിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ജനനം. ആലുവ കോളേജിൽ നിന്നും MA ബിരുദം നേടിയ സത്താർ പഠനകാലത്ത് തന്നെ നാടകങ്ങളിലും മിമിക്രിയിലും മോണോ ആക്ടിലുമൊക്കെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. 1976 പുറത്തിറങ്ങിയ അനാവരണം എന്ന സിനിമയുടെ അഡ്വർടൈസിംഗ് കണ്ട് വെറുതെ ഒരു ആപ്ലിക്കേഷൻ അയച്ചതാണ്. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ നായകവേഷം തന്നെ അദ്ദേഹത്തെ തേടിയെത്തി. പ്രേംനസീർ നിറഞ്ഞു നിൽക്കുന്ന കാലത്ത് ഒരു നായകവേഷം കിട്ടുക അത്ര എളുപ്പമായിരുന്നില്ല. നടനേക്കാൾ ഉപരി അദ്ദേഹം ഒരു നല്ല മനുഷ്യസ്നേഹി കൂടിയായിരുന്നു. കുഷ്ഠരോഗമെന്ന മഹാമാരിയുള്ളവരെ അകറ്റി നിർത്തുന്ന മനുഷ്യർക്കിടയിൽ അവരുടെ കൈകളിൽ പിടിച്ച് അവരെ സഹായിച്ച സത്താർ എന്ന നടൻ്റെ മനുഷ്യത്വം അദ്ദേഹത്തിൻ്റെ പ്രൊഫസർ തന്നെയാണ് പറഞ്ഞതും. 1952 ആലുവയിൽ ഖാദർപിള്ളയുടെയും ഫാത്തിമയുടെയും 10 മക്കളിൽ 9-ാമത്തെ മകനായി ജനിച്ച സത്താർ എന്ന കലാകാരന് വേഷങ്ങൾക്ക് വേണ്ടി ആരുടെയും മുന്നിൽ ചെന്ന് നിൽക്കാനോ പരിഭവം കാണിക്കാനോ അറിയുമായിരുന്നില്ല. എന്നിട്ടും മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമായിട്ടും 300-ഓളം സിനിമകളിൽ ഭാഗമാകാൻ അദ്ദേഹത്തിന് സാധിച്ചു. 1978 തൃക്കുന്നപ്പുഴ വിജയകുമാർ നിർമ്മിച്ച് കെ നാരായണൻ സംവിധാനം ചെയ്ത ബീന എന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിൽ സത്താറിന് ജോഡിയായത് അക്കാലത്ത് ഏറ്റവും ജനപ്രിയ നായികയായിരുന്ന ജയഭാരതിയായിരുന്നു. ഈ ഒരു വസന്തം എൻ്റെ മാനസ സുഗന്ധം ബിച്ചു തിരുമല എഴുതി കണ്ണൂർ രാജൻ സംഗീതം നൽകിയ ഗാനരംഗത്തിൽ പ്രണയജോഡികളായി അവർ ചെന്നുകയറിയത് വെള്ളിത്തിരയ്ക്കും പുറത്തെ പ്രണയത്തിലേക്കും വിവാഹ ജീവിതത്തിലേക്കുമായിരുന്നു. ജയഭാരതി കരിയറിൻ്റെ ഉന്നതിയിൽ നിൽക്കെ 1979 സത്താറിൻ്റെയും ജയഭാരതിയുടെയും വിവാഹം. ഒരുപക്ഷേ മലയാളത്തിലെ ആദ്യ താരദമ്പതികൾ, മലയാള സിനിമയിലെ ആദ്യ ഇന്റർകാസ്റ്റ് വിവാഹ ബന്ധവും ഇവരുടേതായിരുന്നു. വീട്ടുകാരുടെ എതിർപ്പുണ്ടായിരുന്നിട്ടും ഇരുവരും ഒരുമിച്ചു. രഹസ്യമായ ജയഭാരതിയുടെ വസതിയിൽ വച്ച് വിവാഹം ചെയ്തു. പിന്നീട് വീട്ടുകാർ തന്നെ മുൻകൈയെടുത്ത് ഔദ്യോഗികമായി വിവാഹം നടത്തുകയും ചെയ്തു. ഇവരുടെ മകനായ ക്രിഷ് ജെ സത്താറും അഭിനയ രംഗത്തേക്ക് വന്നെങ്കിലും അച്ഛനമ്മമാരെ പോലെ ഈ രംഗത്ത് തിളങ്ങാൻ ക്രിഷിന് സാധിച്ചില്ല. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്ന മോഹൻലാൽ ചിത്രത്തിൽ ഒരു വേഷം ചെയ്ത് അഭിനയ രംഗത്തേക്ക് വന്ന ക്രിഷ് പിന്നീട് 2 Noora വിത്ത് ലവ് എന്ന സിനിമയിൽ നായകനായി അഭിനയിച്ചു. മാലിനി 22 പാളയം കോട്ടെ എന്ന തമിഴ് സിനിമയിലും നായകനായി വേഷമിട്ടെങ്കിലും ഇപ്പോൾ അഭിനയത്തിൽ നിന്നും വിട്ട് ലണ്ടനിൽ എന്റർപ്രണറാണ് ക്രിഷ്. ഇപ്പോൾ കുടുംബത്തോടൊപ്പം ലണ്ടനിൽ സെറ്റിൽഡ് ആണ്. മലയാളത്തിലെ ആദ്യ ഇന്റർകാസ്റ്റ് താരദമ്പതികളായ സത്താറും ജയഭാരതിയും ചില ഈഗോ ക്ലാഷസിൻ്റെ പേരിൽ ചെന്നൈയിലും കേരളത്തിലുമായി പിരിഞ്ഞു താമസിക്കുകയായിരുന്നുവെങ്കിലും നിയമപരമായി ഇരുവരും ബന്ധം വേർപെടുത്തിയിട്ടില്ല. എങ്കിലും ഇടയ്ക്കൊക്കെ ചെന്നൈയിൽ പോയി തൻ്റെ ഭാര്യയും മകനെയും കാണുമായിരുന്നു. 22 ഫീമെയിൽ കോട്ടയത്തിലെ സത്താറിൻ്റെ വേഷം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അയാളിലെ നടൻ എത്ര മികച്ചതായിരുന്നു എന്ന് തെളിയിക്കുന്നതായിരുന്നു DK എന്ന വേഷം. വീണ്ടും സിനിമയിൽ സജീവമാകാൻ ആ വേഷം തുണയാകും എന്ന് കരുതിയിരുന്നുവെങ്കിലും അതുണ്ടാകാതെ പോയി. സ്വന്തം വീതിയുടെ മാളത്തിൽ സത്താർ എന്ന നടൻ സ്വയം ചുരുണ്ടുകൂടി. ഒടുവിൽ അയാൾ ഓർമ്മയാകുമ്പോഴെങ്കിലും സമ്മതിക്കാതിരിക്കാനാവില്ല, സത്താർ ഒരു മികച്ച നടൻ തന്നെയായിരുന്നുവെന്ന്. മലയാള സിനിമ വേണ്ടവണ്ണം ഉപയോഗിക്കാതെ പോയ ഒരു നടന വൈഭവമായിരുന്നു സത്താർ എന്ന്. കടുത്ത കരൾ രോഗം ബാധിച്ചതിനെ തുടർന്ന് ജൂലൈ 31 സത്താറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സെപ്റ്റംബർ 17 ചൊവ്വാഴ്ച പുലർച്ചയ്ക്ക് ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. രോഗബാധിതനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം ജയഭാരതിയും അവരുടെ പുത്രൻ ക്രിഷ് ജെ സത്താറും നിരവധി തവണ അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നു.